ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വീട്ടിലിപ്പോൾ രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതാ ചായ തിളക്കുന്ന സമയം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്ഥിരമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിതാ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതിപ്പോൾ നിങ്ങളെ കയ്യിലിപ്പോൾ ചെറിയ പഴം ഉണ്ടെങ്കിൽ എടുക്കാം, പിന്നെ നമുക്ക് റോബസ്റ്റ് കൊടുക്കാം. നേന്ത്രപ്പഴം മാത്രം ഒഴിവാക്കിയാൽ മതി. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്താ പറയുക, ഒരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മിക്സിയിൽ ഇട്ട് കൊടുക്കരുത്. മിക്സിയിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്കിന് പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ കൂട്ടൊന്നും ശരിയായിട്ട് വരില്ല. അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടാത്ത ആളാണെങ്കിൽ ഇത് ഒഴിവാക്കിക്കോളൂ. ആ പഴത്തിൻ്റെ ഒക്കെ മധുരം ഉണ്ടാവും. അതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തന്നെ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടി റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ആകെ 5 മിനിറ്റ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവാൻ. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇത് വേണ്ടത്, അങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇതാ ഇങ്ങനെ ഇതുപോലെ കൈകൊണ്ട് എടുത്ത് നെയ്യിലേക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളെ നാട്ടിൽ ഇതിന് നുള്ളിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാവുമെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഉണ്ടാക്കുന്നവരും ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയണേ. അപ്പോൾ ഇതാ ഇനിതാ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ എടുക്കുക, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു ഇതാ റൗണ്ടായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം ഞാനിതാ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യമോളം ഉണ്ടായിരുന്നു എനിക്കിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഒരു കടിയാവും. വീട്ടിലിപ്പോൾ പഴയപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, അത്രയല്ലേ സമയം വേണ്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ നല്ല ചൂട് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ലൊരു സ്നാക്കാണ്, സിമ്പിളല്ലേ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ വരാം ഇൻഷാല്ലാ.